എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിഎസ്സിയുടെ പുതിയ നയമാണ് രണ്ട് ഘട്ട പരീക്ഷ നടത്തി ഫലപ്രഖ്യാപനം നടത്തുക എന്നത്. എന്നാൽ ചില തസ്തികകൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഉദാഹരണത്തിന് VFA-ക്ക്, അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന്, ഈ രണ്ട് ഘട്ട പരീക്ഷ ആവശ്യമാണ്. റാങ്ക് ലിസ്റ്റ് ഇല്ലാതെ താൽക്കാലിക നിയമനം നടക്കുന്ന സാഹചര്യത്തിൽ ഈ തസ്തികയ്ക്ക് ഒറ്റഘട്ട പരീക്ഷ പരിഗണിക്കണമെന്നാണ് പറയുന്നത്. PSC റാങ്ക് ലിസ്റ്റ് വൈകുന്നതിനാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് തസ്തികയിൽ താൽക്കാലിക നിയമനം നടക്കുന്ന സാഹചര്യം ഉണ്ട്. റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാത്തപ്പോൾ നടക്കുന്ന താൽക്കാലിക നിയമനം പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചടിയാകുന്നതാണ് അനുഭവം. തിരുവനന്തപുരം ജില്ലയിലെ February 26-നായിരുന്നു താൽക്കാലിക നിയമനത്തിനുള്ള എഴുത്തു പരീക്ഷ നടന്നത്. തൽസ്ഥാനത്ത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയാണ് താൽക്കാലിക നിയമനമെങ്കിലും മറ്റിടങ്ങളിൽ അങ്ങനെയാവുമോ എന്ന് ഉറപ്പില്ല. 2021 September 15-നായിരുന്നു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് തസ്തികയിലെ PSC വിജ്ഞാപനം. 2022 May 15 മുതൽ July 16 വരെ 6 ഘട്ടമായിട്ട് നടത്തിയ 10th level പ്രിലിമിനറി പരീക്ഷയോടൊപ്പമായിരുന്നു ഈ തസ്തികയുടെ പരീക്ഷയും നടന്നത്. അർഹതാ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ഇക്കഴിഞ്ഞ January 21-നാണ്. അതിൽ ഉൾപ്പെട്ടവരുടെ മെയിൻ പരീക്ഷ May 11 നടത്താനിരിക്കുകയാണ്. ഇതിനുശേഷം വേണം സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ. അതിന് 6 മാസമെങ്കിലും സമയമെടുക്കും. സാധ്യതാ ലിസ്റ്റിലുള്ളവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാത്രമേ റാങ്ക് ലിസ്റ്റ് വരികയുള്ളൂ. അത് അടുത്ത വർഷം ആദ്യമായിരിക്കും വരിക. അതിനുശേഷം മാത്രമേ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിലെ നിയമന ശുപാർശ തുടങ്ങുവാൻ കഴിയുകയുള്ളൂ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിലില്ല. 2019 വന്ന റാങ്ക് ലിസ്റ്റുകൾ കഴിഞ്ഞ വർഷം വിവിധ മാസങ്ങളായിട്ട് റദ്ദായിട്ടുമുണ്ട്. മെയിൻ ലിസ്റ്റിലെ എല്ലാവർക്കും നിയമന ശുപാർശ നൽകിയതിനാൽ 3 വർഷം കാലാവധി പൂർത്തിയാക്കാതെയാണ് പല ജില്ലകളിലും റാങ്ക് ലിസ്റ്റ് അവസാനിച്ചത്. പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ലിസ്റ്റുകളിൽ നിന്നും നല്ല രീതിയിൽ നിയമനത്തിന് സാധ്യതയുണ്ടെന്നർത്ഥം. താൽക്കാലിക നിയമനം വേണ്ടിവന്ന സാഹചര്യത്തിൽ റാങ്ക് ലിസ്റ്റ് ഏറ്റവും വേഗം തയ്യാറാകാൻ PSC ശ്രദ്ധിക്കണം. അടുത്ത തവണ ഈ തസ്തികയ്ക്ക് പ്രിലിമിനറി മെയിൻ രീതിയിൽ രണ്ട് ഘട്ട പരീക്ഷ ഒഴിവാക്കി ഒറ്റ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പരിഗണിക്കുകയും വേണം. തിരഞ്ഞെടുപ്പ് നടപടികൾ വൈകിക്കാതിരിക്കാൻ സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ്, സർവകലാശാല അസിസ്റ്റൻറ്റ്, SI തുടങ്ങിയ തസ്തികളെ കോമൺ പ്രിലിമിനറി പരീക്ഷയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും മിക്ക തസ്തികളിലും രണ്ട് ഘട്ട പരീക്ഷ രീതി തുടരുന്നുമുണ്ട്. സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയെപ്പോലെ മെയിൻസ് മാത്രമായിട്ട് VFA പരീക്ഷ നടത്തിക്കഴിഞ്ഞാൽ അനാവശ്യമുണ്ടാകുന്ന കാലതാമസങ്ങൾ ഒഴിവാക്കാനും സാധിക്കും.